അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, മഴയും വെയിലും ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഉള്ള സമയമാണ്. അല്ലാതെ ഫുൾ ടൈം മഴ ഫുൾ ടൈം വെയിൽ അങ്ങനെയല്ല. ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ വെയിൽ വരും. പക്ഷെ നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. നമുക്ക് അധികം ചൂടും ഇല്ല, തണുപ്പും ഇല്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂര്യൻ താഴത്തുനിന്ന് വരാനായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം. ഞാൻ എല്ലാ ശനിയാഴ്ചയും പോകട്ടോ, അമ്പലത്തിൽ നേർച്ചയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോഴത്തേ നമ്മൾ നമ്മുടെ സ്ഥലത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്. അധികം വെയിലൊന്നുമില്ല, നല്ല സുഖമുണ്ട് നടക്കാനായിട്ട്. ഒരു തണുപ്പുണ്ട്, ആ ഒരു കാറ്റൊക്കെ ആയിട്ട് അങ്ങ് സുഖമായിട്ട് നമുക്ക് നടക്കാം. പിന്നെ ഞാൻ കടത്ത് കയറി ഇക്കരെ വന്ന് ഓട്ടോയിലാണ് അമ്പലത്തിലോട്ട് പോയത്. അമ്പലത്തിൽ പോയി അവിടെ പ്രാർത്ഥിച്ചു. എല്ലാ ആഴ്ചയിലും ഈ അമ്പലത്തിലാണ് കേട്ടോ പോണത്. കിടങ്ങാമ്പ്രമ്പ് ദേവീക്ഷേത്രമാണ്, ആലപ്പുഴയിലുള്ളതാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു വഴിയുണ്ട്, ആ വഴി നമുക്ക് ബോട്ട് വീട്ടിലോട്ട് വരാൻ നടന്നിട്ട്. ഇവിടെ പണ്ട് ഇവിടെ ഹോട്ടൽ പോലെ എന്തോ ഉണ്ടെന്ന്, പണ്ട് ഞങ്ങൾ ഈ വഴി വരത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ധൈര്യമായിട്ട് ഇല്ല വഴി വരും. പച്ചക്കറി വാങ്ങി ബോട്ടിൽ കയറി പെട്ടെന്ന് വിട്ടു കേട്ടോ ബോട്ട്. 9:30 ബോട്ടിൽ വിട്ടു. അതെനിക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം വെള്ളമൊക്കെ കയറിയും വെള്ളമൊക്കെ ആ ഒരു ഇതൊക്കെ അല്ലായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ പുല്ലുപിടിച്ചും കാടുപിടിച്ചും ഒക്കെ പറമ്പിൻ്റെ സൈഡിലൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അച്ഛ പറഞ്ഞു ഇന്ന് നേരത്തെ വരണം, ഞങ്ങൾ 4 പേരൊന്ന് വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒത്തു പിടിച്ചത് റെഡിയാക്കണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആ ബോട്ടിൽ തന്നെ പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ 10:30 ബോട്ട്. അപ്പോൾ 9:30 തന്നെ വരുവാണെങ്കിൽ നേരത്തെ വരാമല്ലോ. പിന്നെ ബോട്ടിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ സംസാരിച്ച് ബോട്ടിൽ കയറി വരുമായിരുന്നു. അങ്ങനെ ഇനി ഒരു 15 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി ബോട്ടിൽ, പകുതിയായി. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇത് ഇവിടെ പണ്ടൊക്കെ കാട് പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ റിസോർട്ടൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പേരിങ്ങനെ ഹോം സ്റ്റേ പോലെയൊക്കെ നടത്തുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ഇവിടെ വരണുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. ഹോം സ്റ്റേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സക്സസ്ഫുള്ളായിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റണ ഒരു സ്ഥലം തന്നെയാണ്. കാരണം ഇവിടെ വരാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഹോം സ്റ്റേ ഉണ്ടോ, അർച്ചന ഹോം സ്റ്റേ നടത്ത്, ഞങ്ങളവിടെ ഒന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കത് പോസിബിൾ അല്ല, ഭാവിയിൽ നമുക്ക് നോക്കാം. എനിക്ക് ആഗ്രഹമുണ്ട് അടുത്തെത്താറായി കേട്ടോ, വീടെത്താറായി. കുറച്ചും കൂടി ഉള്ളത് നമ്മൾ നടന്ന് പോകുമ്പോൾ ഞാൻ കുറേ വള്ളങ്ങളൊക്കെ കാണിക്കില്ലേ, ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് ബോട്ടിൽ പോകുമ്പോൾ അല്ലെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. നമ്മൾ ബണ്ടേ കൂടെ നടന്ന് കാണിക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ്. അങ്ങനെ അച്ഛനും അമ്മയും ഞാൻ വരുമ്പോഴേ അവർ പണി തുടങ്ങി, അവർ രാവിലെ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ പുല്ല് പിടിച്ചിട്ടും വാഴയുടെ ഇങ്ങനെ വാഴക്കാലൊക്കെ, വാഴക്കാലം എന്ന് അതിന് പറയുക, അതെല്ലാം ഇങ്ങനെ വെട്ടി അതൊക്കെ ഒതുക്കുകയാണ്. ഇതൊക്കെ അച്ഛ പണ്ട് ഒരുപാട് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു, റോബസ്റ്റ, അങ്ങനെ ഏത്തക്കൊല, അങ്ങനെ ഏത്തവാഴ, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അച്ഛക്ക് അത്രയ്ക്കും ഹെൽത്ത് വൈസ് അങ്ങനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് വെക്കുന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. എന്നാലും അച്ഛ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പച്ചക്കറിയൊക്കെ, പച്ചക്കറിയും പച്ചമുളകും കാന്താരിയായിരുന്നു അച്ഛയുടെ ഫേവറേറ്റ്. അതൊരു 100-200 ചാക്കോളം അച്ഛ വെച്ചിട്ട് കൃഷി പോലെ നടത്തുമായിരുന്നു. ഇപ്പോൾ പിന്നെ അധികം ഇല്ല. പിന്നെ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അമ്മ പറഞ്ഞു മോൻ കുറച്ച് പുല്ല് പറിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എൻ്റെ കൈ ഇങ്ങനെ ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് പൊട്ടും. അപ്പം കൈ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ടൊന്ന് പൊട്ടിയിരിക്കണം. മുന്നേ എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ലായിരുന്നു, വാൾപുട്ടിയോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഒന്നും എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഇപ്പോൾ അതൊന്നും കൈക്ക് പറ്റണില്ല. അപ്പം കൈ കുറച്ച് പൊട്ടിയിരിക്കുന്നതിന് അമ്മ പറഞ്ഞാൽ മോൻ പുല്ല് പറിക്കണ്ട, അമ്മ തൂത്തിടുന്ന പുല്ല് അമ്മ ഇടാം, അത് മോൻ തൂത്ത് വാരി കൂട്ടി അങ്ങോട്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും നമ്മൾ വേസ്റ്റായിട്ട് നമ്മൾ കളയത്തില്ല കേട്ടോ, ഈ ഇലയുടെ ഇതൊക്കെ മിച്ചം വരത്തില്ല, അതൊന്നും നമ്മൾ കളയത്തില്ല. നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അതിങ്ങനെ കുറച്ചിങ്ങനെ അഴുകി കഴിയുമ്പോൾ ഒരു വളം പോലെ ആവും. അതൊക്കെ നമ്മൾ ഈ പച്ചക്കറിക്ക് തന്നെ ഇടും കേട്ടോ. ചിലത് നമ്മൾ നല്ല ഉണങ്ങിയതാണെങ്കിൽ അതങ്ങ് കത്തിച്ച് കളയും. അവിടെ ഇവിടെ ഇട്ട് വെറുതെ അലം വാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് കത്തിച്ച് കളയും. ചാരമായിട്ട് മാറിക്കോളുമല്ലോ, കുഴപ്പമില്ല. ബാക്കി പിന്നെ തൂത്ത് കൂട്ടി ഒരു വലിയ സൈസ് ഒരു ഉറുമ്പുണ്ട്, അതിങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഭയങ്കര വേദനയായിരിക്കും. ഇവിടെ അതിന് കട്ടുറുമ്പെന്നാണ് പറയുക. ഓരോ സ്ഥലത്തും ഓരോ, അതെവിടെ ഞാൻ നിന്നാലും ഓടിച്ചിട്ട് എന്നെ കടിക്കും. എനിക്കറിയത്തില്ല അത് അതിന് എന്നോട് ഇത്ര ശത്രുത എന്നാണ്. അത് കാരണം ഞാൻ പേടിച്ച് പേടിച്ച് നിൽക്കുന്നത്. ഏത് സ്ഥലത്താണേലും ആരെയും കടിച്ചില്ലെങ്കിലും എന്നെ അതിനൊന്ന് കടിക്കണം. അതുപോലെ തന്നെ കൊതുകും, എവിടെ നമ്മൾ നിന്നാലും നമ്മൾ വന്ന് കൊതുക് കടിക്കും. ബാക്കി ആരും ഞാൻ ചോദിക്കും, നിങ്ങളാരും കടിക്കത്തില്ല. പക്ഷെ എനിക്ക് അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര അലർജി ഉള്ള ശരീരമാണെന്ന് തോന്നുന്നു. കൊതുക് കടിച്ചാൽ അപ്പം ഇങ്ങനെ തടിച്ച് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. കുറേ പേർക്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഉറുമ്പ് കൊതുക് അതിനെയൊക്കെ പേടിയാണ്. നമ്മളെ മാത്രമായിട്ട് ഓടിച്ചിട്ട് ആക്രമിക്കുന്ന സ്വഭാവം. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് തൂക്ക് വാരിയൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് അച്ഛയ്ക്ക് ലീവ് ഉള്ളത് സൺഡേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് ലീവില്ല. അപ്പോൾ അച്ഛയ്ക്ക് സൺഡേ
നാഷണൽ ഹോളിഡേയ്സിനൊക്കെ ഇവർക്ക് അവധി കിട്ടുകയുള്ളല്ലോ. അപ്പോൾ ഞങ്ങൾ അച്ഛൻ അവധി ഉള്ള ദിവസം ഞങ്ങൾ നാലുപേരും കൂടി ഇങ്ങനെ വൃത്തിയാക്കാനും പറമ്പിലെ പണിക്കും ഒക്കെ ഒന്നിച്ചായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ജോലിക്കാർ, എല്ലാവരും തിരക്ക്, അപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല. പക്ഷെ ഇപ്പം എന്താ പറയുക, ഇങ്ങനെ ചില ചില വീണ് കിട്ടുന്ന അവസരങ്ങളിലാണ് പണിയൊക്കെ നടത്തുന്നത്. പിന്നെ ഒരു കൊല വെട്ടി കേട്ടോ, അതിങ്ങനെ കുറച്ച് പഴുത്ത് പോയി, വാടിപ്പഴുത്ത്, കിളിയൊക്കെ വന്ന് കൊത്താൻ തുടങ്ങി. അപ്പം അച്ഛൻ പറഞ്ഞു അതങ്ങ് വെട്ടിയേക്ക്, ഇനിയിപ്പോൾ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചരിച്ച് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മ അവിടെ തന്നെ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ കുറച്ച് തുണിയൊക്കെ എടുത്ത് കഴുകാനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് കഴുകി അതിൻ്റെ ഇടയ്ക്ക് അനിയൻ എവിടെയൂടെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് അനിയൻ എന്താ വീഡിയോയിൽ കാണിക്കാത്തത്, അനിയൻ എന്താ വരാത്തത്, അവൻ കംഫർട്ടബിൾ അല്ല, അവൻ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവന് ബുദ്ധിമുട്ടില്ല, പക്ഷെ അവൻ അത്ര കംഫർട്ട്. അത് ഓരോ മനുഷ്യന്മാർ ഓരോ രീതിയിലല്ലേ. അപ്പം ഞാൻ അവൻ്റെ ആ ഒരു സ്പേസിനെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അവൻ ഞാൻ അവനെ എടുക്കാത്ത കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കും മറയ്ക്കും അവൻ്റെ അറ്റം മൂലമൊക്കെ ആണ് അവൻ തിരിഞ്ഞ് നടക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് കിട്ടും, പക്ഷെ ആളത്ര കംഫർട്ടബിൾ അല്ല. അതാണ് കേട്ടോ, പിന്നെ അനിയനുമായിട്ട് വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതാണ് കാര്യം, അവനത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാനും അമ്മയും അച്ഛനും കൂടെ അപ്പുറത്ത് പുറകിലത്തെ വാഴയുടെ അവിടെയൊക്കെ വൃത്തിയാക്കുമായിരുന്നു. ഇപ്പുറത്ത് കുറച്ച് മരം ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു, അവനാണ് അവിടെ ഒക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ വെട്ട് കത്തി കൊണ്ട് വെട്ടി അതൊക്കെ സെറ്റാക്കണം. പണ്ട് അച്ഛൻ എന്നെ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു, ഇപ്പം റെസ്റ്റൊക്കെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അച്ഛനിപ്പം അങ്ങനെ അധികം ചെയ്യിക്കത്തില്ല. ഞാൻ ഇങ്ങനെ മാറി മാറി പുറകെ നിൽക്കുവാ, ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം, പക്ഷെ അച്ഛൻ അടുപ്പിക്കത്തില്ല. അച്ഛൻ പിച്ചാത്തി കൊണ്ടുള്ള ചെറിയ ചെറിയ പണികളൊക്കെ അച്ഛൻ ചെയ്യിക്കത്തുള്ളൂ. ഇടയ്ക്ക് തന്നെ വഴക്ക് പറഞ്ഞ് മാറ്റും, ഉമ്മോൻ ചെയ്യേണ്ടെന്നൊക്കെ പറയും, എന്നാലും ചാടി കയറി ചെയ്യും. പിന്നെ കട്ടിപ്പട്ട പണികളൊക്കെ അവനെ കൊണ്ടാണ് കേട്ടോ ചെയ്യിക്കുന്നത്, വലിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ വെട്ടിക്കുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ അവനാണ്. പിന്നെ അവരതവിടെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് വന്ന് തുണി അലക്കി ഇടുന്നുണ്ട്. എനിക്ക് ഒരുപാട് നേരം വെയിലത്ത് നിൽക്കാനും ഭയങ്കര മടി, അതുകൊണ്ട് ഞാൻ ഒരു തുണി അലക്കിയിടും, പിന്നെ അവരോടൊപ്പം നിന്ന് തണലത്ത് നിന്ന് ചെയ്യും, പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് തുണി അലക്കും, അവരോട് തണലത്ത് പോയി നിന്ന് അവിടെ നിൽക്കും. മൂന്ന് വട്ടം അലക്കണമായിരുന്നു, കുറച്ച് കൂടുതൽ തുണി ഉണ്ടായിരുന്നു എനിക്ക്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നതുകൊണ്ട് തുണി അലക്കൊക്കെ കമ്മിയായിരുന്നു. അതുകൊണ്ട് എല്ലാം ഉള്ളത് കൊണ്ട് അമ്മ പിന്നെ ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് അലക്കിയിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ അടുത്ത സെറ്റ് അലക്കിയിട്ട്, അച്ഛൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അപ്പുറത്ത് അപ്പച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, അപ്പച്ചിക്ക് തീ കത്തിക്കാൻ കുറച്ച് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അതന്ന് അപ്പുറത്ത് അമ്മി അമ്മിണി എന്നാണ്, പക്ഷെ ഞങ്ങളെല്ലാം അമ്മി എന്നാണ് കേട്ടോ അപ്പച്ചീനെ വിളിക്കുന്നത്. മക്കളും കൊച്ചുമക്കളും എല്ലാവർക്കും അമ്മിയാണ്. അപ്പോൾ അമ്മയ്ക്കത് കൊണ്ട് കൊടുക്കാൻ അമ്മ പറഞ്ഞ് ഞാനത് കൊണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ തുണി ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് അലക്കിയിട്ട്. അച്ഛയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, അച്ഛനോട് കുറേ നേരമായിട്ട് പറയുന്നുണ്ട് കൊച്ചെ വെയിലത്ത് നിൽക്കരുത്, മാറ് തള്ളത്ത് മാറി നിൽക്കുക, വെയിൽ മാറിയിട്ട് ഉച്ച കഴിഞ്ഞ് അലക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉച്ച കഴിഞ്ഞ് വേറെ വീഡിയോ എടുക്കണം, ഡെയിൻ മേലേ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് വേറെ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പണി തീർത്ത് തീർത്ത് പോവുകയാണ്. പിന്നെ എങ്ങാനും കൊറിയർകാരൻ ചേട്ടൻ വിളിക്കുവാണെങ്കിൽ ഇനി അതിനോടണം, അതിന് പോയാൽ പിന്നെ ഒരു മണിക്കൂർ പോക്ക. അതോർത്തിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന്, പിന്നെ വെള്ളിയാഴ്ചയാണ് എന്നെ വിളിച്ച് പറയണത് കൊറിയർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് എനിക്ക് ഒട്ടും വരാൻ പറ്റത്തില്ല, പറ്റുവാണെങ്കിൽ നാളെ തന്നാൽ മതി അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ഇന്ന് വിളിക്കുവാണെങ്കിൽ പോകേണ്ടി വരും, അവർക്കും ഇത് തീർക്കണമല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് ഇത് തീർക്കണ്ടേ. രാവിലത്തെ പണിയും തുണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി, പിന്നെ കുറച്ച് ചോറൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി അമ്മയ്ക്ക് ഇന്ന് എവിടെയോ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് വേറെ അയൽക്കൂട്ടത്തിന് എന്തോ കാര്യത്തിൻ്റെ ഒരു അപ്പുറം വരെ പോകണമായിരുന്നു. അപ്പം നമ്മുടെ കാലിപ്പോൾ ഒരുവിധമൊക്കെ പുറത്തിട്ടുണ്ട്, ഈ ആഴ്ച തൊട്ട് ജോലിക്ക് പോകണം എന്നൊക്കെയാണ് അമ്മ പറയണത്. ഞാൻ പറഞ്ഞു ഒരാഴ്ച ഇവിടെ കഴിയട്ടെ, നല്ലപോലെ പുറത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് കൈ എത്തുന്നില്ല കേട്ടോ, വെള്ളം നല്ല പറ്റാണ്, പിന്നെ ഞാൻ വെള്ളം കോരി കൊടുത്തിട്ട് കൈ കഴുകുക. അമ്മയ്ക്കും എന്നെ പോലെ കുറച്ച് അലർജിയുള്ള ആളാണ്, അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഈ മരത്തിൻ്റെയൊക്കെ അവിടെ പോകുമ്പോൾ ഈ പുഴുവൊക്കെ കാട്ടത്തില്ലേ, അതുപോലെ അമ്മച്ചിക്ക് ചൊറിയുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മച്ചി വേഗം കൈയൊക്കെ കഴുകിയിട്ട് പോയി. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ, നല്ല കട്ടിപ്പണിയായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ പെട്ടെന്ന് എല്ലാവരും ഉച്ചയ്ക്കത്തെ ആഹാരമൊക്കെ കഴിച്ച് അപ്പോൾ അതേ ഒരാൾ പിണങ്ങി കിടക്കുക. ഞാൻ ചോറിനാൻ നേരത്ത് വിളിച്ചില്ല, അച്ഛൻ്റെ ആളാണ് ആശാട്ടി, അച്ഛൻ്റെ അടുത്താണ് ഏറ്റവും കൈ. അപ്പം അച്ഛൻ കഴിക്കാൻ നേരത്ത് വിളിച്ചു, കഴിച്ചു കൊടുത്തു, ഞാൻ മൈൻഡ് ചെയ്തില്ല അന്നേരം. അപ്പം എൻ്റെ അടുത്ത് പിണങ്ങി കിടക്കുക കുറേ വട്ടം, ഞാൻ വിളിച്ചു എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അത് കഴിഞ്ഞ് കാറ്റും കൊണ്ടൊക്കെ എല്ലാവരും അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ടീം വന്നത്, നമ്മുടെ വള്ളങ്ങളുടെ ട്രയലാണ് കേട്ടോ, അവരുടെ ബോട്ടും അവരുടെ വള്ളവുമാണ്. തുഴച്ചിലുകാർ അതിനകത്ത് ഇരിക്കുന്നവർ ബാക്കിയുള്ളവരാണ് കേട്ടോ ആ ബോട്ടിലിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയത് കാണാൻ, ഇത് എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടുമോ അത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ പ്രാണനാണെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും വള്ളംകളി എന്ന് പറഞ്ഞാൽ. എന്താണോ ഇത് ഒരുപാട് പേർക്ക് അറിയില്ലല്ലോ, നമ്മുടെ ഇവിടെ നമുക്കതൊരു ഭയങ്കര ആഘോഷമാണ് വള്ളംകളി, ആ ഒരു ആർപ്പുവിളി കേൾക്കുക അത് ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ കുറച്ച് നേരം ഞാനവിടെ ചൂണ്ടിടാന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഇതേ അവർ തിരിച്ചു വരണത്.
അത് അവർ തന്നെയാണെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് അവരല്ലായിരുന്നു കേട്ടോ, വേറെ ആൾക്കാരായിരുന്നു. അങ്ങോട്ട് പോയ ആ ടീമല്ല, കുറേ വള്ളം ഉണ്ടല്ലോ, ഓരോ കരക്കാരുടെയാണ് ഓരോ വള്ളം. എന്താ പറയുക, ജില്ലാടിസ്ഥാനം അങ്ങനെയല്ല, ഓരോ സ്ഥലം. ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പുന്നമടക്കാർ, കൈനേരിക്കാർ, ചമ്പക്കുളം, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഓരോരോ കരക്കാരുടെയാണ് വള്ളം. ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്കൊക്കെ വള്ളംകളി മിസ് ചെയ്യുന്നതെന്ന് പറയുന്നവരുണ്ട്. ട്രെയിൽ മാത്രം എടുത്ത് വീഡിയോ ഇടാൻ പറയുന്നവരുണ്ട്. ഞാൻ എല്ലാം ഇടാം ഓരോരോ ദിവസമായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ടൈം ഉണ്ടല്ലോ വള്ളംകളിക്ക്. അപ്പം ട്രെയിലൊക്കെ നല്ല ഇതായിട്ട് എല്ലാ വള്ളങ്ങളും വന്ന് ട്രെയിലൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഇടാം, അല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ ഇടാം. അങ്ങനെ ഇതാണ് കേട്ടോ വള്ളം തുഴയുന്നത്. എന്ത് ഭംഗിയാണ് നോക്കിയാൽ. ഇതിപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാത്തത് അമ്പലത്തിലെ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു മ്യൂസിക് ഇട്ട് കേൾപ്പിച്ചേനെ. നല്ല രസമാണ് അമ്പലത്തിലെ പാട്ട് വരാതെ. എനിക്ക് ആ ഒരു ആ ഓഡിയോ ഇല്ലാണ്ട് നമുക്ക് ഇത് മാത്രമായിട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് കേൾപ്പിക്കാം. വള്ളംകളിക്ക് ട്രെയിൽ പോണ സമയത്ത് നമുക്കത് കേൾപ്പിക്കാം. അവിടെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല, അടിപൊളിയാണ്, അടിപൊളി ഫീലാണത്. വള്ളം ആ ഒരു വള്ളം പോയി കഴിയുമ്പോൾ നമ്മുടെ വെള്ളം മൊത്തത്തിൽ അങ്ങ് ഇളകും. ആ ഒരു നമുക്ക് മനസ്സിലാകും ആ വള്ളം പോയതിൻ്റെയാണ് ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ആ ആറ് മൊത്തത്തിൽ അങ്ങ് ആടി ഒലയും. കുറച്ച് നേരം എടുക്കും വെള്ളം ഒന്ന് ശാന്തമാവാനായിട്ട്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഇത് ഒരു വള്ളമല്ലേ അവിടെ, നമ്മുടെ വള്ളങ്ങളിൽ നടക്കുന്ന സ്ഥലത്ത് ചാറാ പറ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അടിപൊളിയാണ്. പിന്നെ അമ്മ ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അമ്മയുടെ കൂടെ അതെല്ലാം ചൂണ്ടയിട്ടാൽ പിന്നെ പറയണ്ട, ടെംപ്റ്റേഷനാണ്, ഇടാതെ വേറെ വഴിയില്ല. അമ്മയ്ക്കാണ് ഇന്നത്തെ ദിവസം ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി. എനിക്ക് ഒരുപാട് നേരം അമ്മ ഇട്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ അച്ഛ കുറേ വട്ടം വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇടാൻ പറ്റണില്ല ഓരോ കാര്യത്തിന്. അപ്പം ഇന്നലെ ഞാൻ ഇട്ടിട്ട് ഞാനൊരു ചൂണ്ട പൊട്ടിച്ച് കളഞ്ഞു. അപ്പം അതിൻ്റെ ചൂണ്ട അച്ഛ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടങ്കീസ് വിട്ടുപോയി. അനിയനാണ് കേട്ടോ നടക്കുന്നത്, അവൻ്റെ കൂട്ടുകാരന്മാരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ട് പോകാനുള്ളൊരു രസതന്ത്രത്തിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അതാണ് ആശാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇനിയിപ്പോൾ അമ്മയുടെ ചായ കുടിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മ അങ്ങോട്ട് അച്ഛ ചൂണ്ട കിട്ടുന്നിടത്തോട്ട് പോയതാണേ. അപ്പം ആ ചൂണ്ട എനിക്കിനി തരത്തില്ല, അത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചുകൊണ്ട് ഇനി എനിക്കത് തരത്തില്ല. ഈ ഇപ്പം ഞാൻ ഇടുന്ന ചൂണ്ട എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ കമ്പിന് ഭയങ്കര ഭാരമാണ്. നമ്മൾ കുറേ നേരം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് കൈ കഴിക്കും, ഭയങ്കര ഭാരം. ഇത് ഉണങ്ങിയിട്ടില്ല, കാണുമ്പോൾ ഉണങ്ങിയാണെങ്കിൽ ഇരിക്കുമെങ്കിൽ ഇത് പച്ചക്കമ്പാണ്. അങ്ങനെ ഈ ചൂണ്ട ഇടുന്നതിന് കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്. പിന്നെ ചൂണ്ടയുടെ തീറ്റ എന്താന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. മൈദമാവ് കുഴച്ചിട്ടാണ് ഇപ്പോൾ ഇടുന്നത്. കയ്പ്പയൊക്കെ ഇട്ടിട്ട് പണ്ട് ഇടുമായിരുന്നു, ഇപ്പം കയ്പ്പയൊക്കെ എവിടെ പോയി കോരാനോ. അത് കാരണം മൈദമാവോ ആട്ടമാവോ ഒക്കെ ഇങ്ങനെ വെള്ളം നനച്ച് കുഴച്ചിട്ട് അപ്പം പോലെയാക്കി, ചിലപ്പോൾ ചൂടാക്കും ചിലപ്പോൾ ചൂടാക്കത്തില്ല, ചൂടാക്കി അപ്പം പോലെയൊക്കെ ആക്കിയിട്ടാണ് ഇടുന്നത്. കുറേ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ടൂറിസ്റ്റുകളുടെ ബഹളമായിരിക്കും, കുറേ ഫോറിനേഴ്സൊക്കെ വരും വള്ളംകളി കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണത്. ഫോറിനേഴ്സൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഇതെങ്ങനെയാണ് വള്ളംകളിയുടെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. ചിലരുടെന്നൊക്കെ ഞാൻ ഓടും, എനിക്ക് പേടിയാണ്. ചിലർ നല്ല ഇതായിട്ട് സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഇംഗ്ലീഷിലായിരിക്കില്ല നമ്മുടെ അടുത്ത് കുറേ പേര് സംസാരിക്കുന്നത്, അപ്പം ഞാൻ ഓടിക്കളയും. പിന്നെ അമ്മ രണ്ടാമത്തെ ട്രിപ്പ് തുണിയാലൊക്കെ ഇട്ടത് അമ്മ പറഞ്ഞ് എടുക്കും, കുറച്ച് ഉണങ്ങിയത് എടുക്കും മോനെ, മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നനയും. പിന്നെ ആ തുണിയൊക്കെ എടുത്ത് കേട്ടോ. അതിനിടയ്ക്ക് അമ്മേനെ നോക്കിയാൽ കാണാൻ പറ്റും, അമ്മ ചൂണ്ടിയിടുന്നിടത്ത് തന്നെയാണ് കേട്ടോ. ഇന്നൊരു മീൻ പിടിച്ചിട്ടേ മാറത്തുള്ളൂ എന്ന രീതിയിൽ അമ്മ നിൽക്കുന്നത്. കുറേ നേരം ഇട്ടു കേട്ടോ, എനിക്ക് സങ്കടം വന്ന്. ഞാൻ പ്രാർത്ഥിച്ചതേ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണേ. പൂച്ചയ്ക്ക് കൊടുക്കാനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അമ്മ ആ പണി അവസാനിപ്പിച്ചിട്ട് വന്നതന്നെ. പക്ഷെ കുറേ നേരമായിട്ട് ഇട്ടിട്ട് ആശാനൊന്നും കിട്ടിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പം ഞാൻ എന്നിട്ട് എനിക്കാണെങ്കിൽ കിട്ടുകയും ചെയ്തു, എനിക്കതാണ് സങ്കടം. അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി, ഞാൻ വിളിക്കുന്നുണ്ട് അമ്മ വാ ചായ കുടിക്കുക ഇനി പിന്നെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ പറയും വരാം മോനെ, വല്ല മീനും കിട്ടുവാണെങ്കിൽ. അമ്മമാർക്ക് മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ കുറേ ദിവസമായിട്ട്, അതാണ് മെയിൻ. അമ്മച്ചിയുടെ മനസ്സ് മൊത്തം പൂച്ചകളെ, അവർക്ക് മീനൊന്നും ഇല്ല, അതാണ് അമ്മച്ചിക്ക് സങ്കടം. കഴിഞ്ഞ ദിവസം കൊഴുവ മേടിച്ച്, പക്ഷേ 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇച്ചിരി കിട്ടുള്ളൂ. അവത്തേന്ന് പൂച്ചയ്ക്ക് കൊടുക്കാനും നമുക്ക് തോന്നത്തില്ല, ആകെ ഇച്ചിരി മീനേ കിട്ടത്തുള്ളൂ. ഇപ്പം എന്ന് കിട്ടും 100 രൂപയുടെ മത്തി, 100 രൂപയുടെ മത്തി ഇപ്പം എത്ര എണ്ണം കിട്ടും? 8 എണ്ണമൊക്കെ ഇവിടെ കിട്ടുന്നത്, 8ഉം 7ഉം ഒക്കെ കിട്ടുള്ളൂ ഇപ്പം നമുക്ക്. കാരണം അത്രയ്ക്ക് മീൻ ടൈറ്റായി, മീനിനിപ്പോൾ ഭയങ്കര ഡിമാൻഡായി. പിന്നെ വൈകുന്നേരമായി, കുറേ നേരം ട്രെയിലൊക്കെ കണ്ട് ചൂണ്ടയൊക്കെ കണ്ടിരുന്നിട്ട്, അയ്യോ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് ഞാൻ പിന്നെ തൂത്ത് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൂക്കാൻ മടിയാ. ഞാൻ പിന്നെ ആ പേരും പറഞ്ഞു, അമ്മ മടിയല്ലേ തൂക്കണോ എന്നൊക്കെ പറഞ്ഞ് മാറും. അപ്പം അമ്മ പറഞ്ഞ് കയ്യോടങ്ങ് തൂത്തോ. മടി കണ്ടുപിടിച്ചതേ ഞാനാണ്, ഇതുപോലെ പണിയെടുക്കാൻ മടിയുള്ളൊരു ടീം. കള്ളപ്പണിയാണ് ഫുൾ ടൈം. അമ്മ ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓടിക്കളയും ഞാൻ. അങ്ങനെ തൂത്ത്, മേൽവശം തൂത്ത് അവിടെ കൂട്ടിയേട്ടോ. വൈകിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ച് അന്നേരം ഞാൻ താഴെത്തിറങ്ങി തൂത്തപ്പോൾ കുറേ ചേട്ടന്മാരും അവർ പണിക്ക് വന്നതാണ് കേട്ടോ. അവരങ്ങോട്ട് പോകും. അപ്പോൾ അവരെന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. എൻ്റെ ട്രൈപോഡ് അവിടെ ഇരിക്കുകയാണല്ലോ,
എന്നിട്ട് അവരങ്ങോട്ട് മാറിയിട്ട് എന്നെ കളിയാക്കുന്നുണ്ട്, തൂക്കുന്നത് വീഡിയോ പിടിക്കുവാണോ മുറ്റം തൂക്ക. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുക, അങ്ങനെ പറഞ്ഞു കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അറിയാതെ അവർ വന്ന് നമ്മുടെ ഇതിനകത്ത് കയറിയതാണ് വീഡിയോക്കകത്ത്. പിന്നെ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ കൺസേൺ ചെയ്യട്ടോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് വീഡിയോയിൽ വരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും. ആശാൻ ഇപ്പോഴും പിടിവിട്ടിട്ടില്ല, ആശാൻ ഇപ്പോഴും ചൂണ്ടിയാണ്. എനിക്ക് പക്ഷെ സങ്കടമാണ് കേട്ടോ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്തോ ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കും, ദൈവം അമ്മയ്ക്ക് കിട്ടണേ, അതിപ്പോൾ അമ്മച്ചിക്കൊരു ആശ്വാസമാവുമല്ലോ, അമ്മച്ചി അപ്പോൾ റെസ്റ്റ് എടുക്കുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. പിന്നെ ഇപ്പം കുറച്ച് ദിവസത്തേക്കും കൂടി ഉള്ളു അമ്മ വീട്ടിൽ. അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടത്തില്ല, രാവിലെ 6 മണിക്ക് പോകും, വൈകിട്ട് 6 മണിക്ക് വരെയുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ 6:30 ആയി, 6:30 ബോട്ട് പോയി. അതിലെനിക്ക് പരിചയമുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ ലാസ്കറായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ആ ചേട്ടനെ കൈയൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അമ്മയുണ്ടായിരുന്നു, അമ്മ അപ്പോഴാണ് ചായ കുടിക്കുന്നത്. ഞാൻ 2-ാമത്തെ റൗണ്ട് ചായ അപ്പോൾ കുടിച്ച് അമ്മയുടെ വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരമായി. അപ്പം 1-2 തുണി അന്നേരം ഉണങ്ങാത്തതുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് പുറത്ത് തന്നെ കാറ്റുകൊണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല മഴക്കാറായി. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ എന്നാ തുണി എടുത്തു എന്ന് പറഞ്ഞു. തുണി എടുക്കാനായിട്ട് വന്നപ്പോൾ ദേ ഒരാൾ അവിടെ ഗർഭിച്ച് കിടക്കുക. വൈകുന്നേരമായപ്പം അവൻ കുറച്ച് ടൗണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഉഴുന്നോട് കൊണ്ടുവന്നു. ഞാൻ അവൾക്ക് കൊടുത്തില്ല, അച്ഛൻ കൊടുത്തു. അതിൻ്റെ പ്രശ്നത്തെ പിണങ്ങിക്കിടക്കുക. ഞാൻ പിന്നെ തുണി എടുത്തിട്ട് അകത്ത് പോയി കേട്ടോ. തുണി എടുത്ത് അങ്ങോട്ട് മാറിയില്ല, തുടങ്ങി മഴ ഇടിച്ചു കുത്തി പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു, ജസ്റ്റ് മിസ്സായിരുന്നു. അമ്മ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലേ അമ്മച്ചിയുടെ ഭയരിക്കുന്ന അതിനും കേൾക്കേണ്ടി വന്നേനെ. അങ്ങനെ രാവിലെ ഒന്നും അധികം മഴ പെയ്തില്ല, ഇന്ന് വൈകിട്ട് മാത്രമേ മഴ പെയ്തുള്ളൂ. രാത്രിയിൽ മഴ പെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് നല്ല സുഖമായിട്ട് കിടക്കാം, നല്ല തണുപ്പായിരിക്കുമല്ലോ, വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിച്ച് കളിച്ച് കിടക്കാം. വൈകിട്ട് മഴ പെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കേട്ടോ, പകല് പെയ്യുമ്പോഴാണ് ഭയങ്കര അസ്വസ്ഥത. പിന്നെ രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് ചൂണ്ടയിട്ട് പിടിച്ച വള്ളത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഡെയിൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.